യോനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ വായിച്ച് കേൾക്കുവാൻ പോവുകയാണ് യോനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മൈക്ക് എവിടെ കൊടുക്കണേ ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങി പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്ത് പോകും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ ഞാൻ എൻ്റെ കൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങ് ഈ വചനം പറയുന്നു നടകർത്താവ് യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വസിക്കുവാൻ വേണ്ടി ഞങ്ങളെ അങ്ങ് തിരഞ്ഞെടുത്തുവല്ലോ പക്ഷേ ഞങ്ങളെല്ലാം കരുതുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന അങ്ങാണ് അതിനുവേണ്ടി അങ്ങ് പരിശുദ്ധാത്മാവാം ദൈവത്തെയും ഞങ്ങളുടെ ഇടയിലേക്ക് അയച്ചു വന്നു ഞങ്ങൾ ഇന്ന് രാവിലെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പിതാവും പുത്രനും പരിശുതാൽമാവാം സ്ത്രീ ദൈവത്തോട് ഞങ്ങൾ ചോദിക്കുകയാണ് കർത്താവ് അങ്ങേൽ വസിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങളെ പഠിപ്പിച്ചാലും അതിൻ്റെ ആവശ്യകത ഞങ്ങൾക്ക് ഈ വചനത്തിൽ നിന്ന് പറഞ്ഞു തരണമേ ഈ ലോകത്തിലായിരിക്കുന്നു ഉടനെ എത്രമാത്രം ഞങ്ങൾക്ക് അങ്ങേ ആവശ്യമുണ്ട് എന്നുള്ളത് ഞങ്ങൾ കാണുവാൻ ഞങ്ങളെ കണ്ണുകളെ തുറക്കണമേ അതിനായിട്ട് ഈ സമയം ഞങ്ങൾ പരിമേൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേ ഏകദേശം ഒരു മാസം മുൻപേ ഞങ്ങൾ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ ഞാൻ ഈ ഞാൻ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ ആയിരുന്ന ടൈമിലായിരുന്നു ഞാനിവിടെ വചനം ഷെയർ ചെയ്യേണ്ടിയാണ് പാസ് വിനോദ് അത് എടുത്തു എൻ്റെ പറഞ്ഞു തിരിച്ചു വരുന്നോണേ ഞാൻ ആ ടൈം ഷെയർ ചെയ്യാമെന്നു എനിക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ വചനം ഷെയർ ചെയ്യണമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് ഞാൻ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഭാഗമാണ് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇട്ടു തന്നത് ഈ വചനത്തി ഈ ഭാഗത്തിൽ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്ര ബിൻസിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബിൻസി ഇതിനകത്തു നിന്ന് തന്നെ കുറെ വേഡ്സസ്സും എടുത്ത് ഷെയർ ചെയ്തു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം ഞാൻ ഇപ്പോൾ പറയ പറയാൻ പോകുന്ന പല കാര്യങ്ങളും പ്ര ബിൻസി കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തു കാരണം എനിക്കൊരു ഉറപ്പായിരുന്നു ഞാൻ ഈ വചനം ഷെയർ ചെയ്യണമെന്ന് ഇന്ന് രാവിലെ ഞാൻ പറയാത്ത വേറൊരു കാര്യം കൂടെ പറയാം രാവിലത്തെ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് മുമ്പ് വരുന്ന മാസം സംസാരിക്കേണ്ട ഒരു വ്യക്തി പറഞ്ഞു ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞാനും പ്രിപ്പയർ ചെയ്ത യോനാൻ പതിനഞ്ചിൽ നിന്നാണ് അ ബൈഡിങ് ഇൻ ക്രൈസ് അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ ആദ്യം പറയട്ടെ എനിക്കും നമ്മൾക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു സന്ദേശമായിട്ടാണ് ഇതിനെ കാണുന്നത് കാരണം മൂന്ന് പേരോട് ഇതേ ഭാഗമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ദൈവം ഞങ്ങളെ ലീഡ് ചെയ്തെങ്കിൽ ആ സഹോദരൻ പിന്നെ ഈ പാസേജിൽ നിന്ന് സംസാരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ദൈവത്തിൻ്റെ എന്തുകൊണ്ട് ഈ സന്ദേശം കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുവെന്നും അത് ഈ കാലങ്ങളിൽ നമുക്ക് എത്ര പ്രസക്തി ഉള്ളതാണ് എന്നുള്ളതും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ പാസേജ് എടുത്ത് അതിൻ്റെ എല്ലാ വേഡ്സും ഡീറ്റെയിൽഡായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല അതിനേക്കാട്ടിലും കൂടുതലായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലവും എന്തുകൊണ്ട് കർത്താവ് അതിനെക്കുറിച്ച് സംസാരിച്ചു എന്നും കർത്താവിൽ വസിക്കുന്നതിൻ്റെ പരിണിത ഫലം എന്താണ് എന്നുള്ളതും നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു മുന്തിരി വള്ളിയുടെ ഒരു സിമ്പിൾ ഒരു ദൃഷ്ടാന്തം ഉപയോഗിച്ചുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ഈ പറയുന്നത് മുന്തിരിവള്ളി എന്ന് പറയുന്നുണ്ട് പഴയ നിയമത്തിൽ അത് പിന്നെയും പിന്നെയും പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഇസ്രായേൽ മക്കൾ വന്ന് വരുന്ന ആ പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്ത് അവിടെ വലിയ സൈസിലുള്ള മുന്തിരി കൊലകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ദേശം ഉറ്റുനോക്കി ആൾക്കാരത്ത് തിരികെ വന്ന് പറഞ്ഞു അവർ അവരതിൻ്റെ ഒരു 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 ബഞ്ച് ഒരു കൊല കൊണ്ടുവരികയും ചെയ്തെന്ന് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് നോക്കുന്ന ഉടനെ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് ഒന്ന് രാജാക്കന്മാർ നാലിൻ്റെ ഇരുപത്തി അഞ്ച് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ നാലിൻ്റെ ഇരുപത്തഞ്ച് ഞാനൊന്ന് പെട്ടെന്നൊന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് അതൊന്ന് എടുത്ത് വായിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു ഞാൻ അതിൻ്റെ കാര്യമൊന്ന് പറയാം അവിടെ ഏതോ രാജാവിൻ്റെ സമയത്ത് ശലോമോൻ്റെ രാജാവിൻ്റെ ടൈമിലാണ് അവർ സമാധാനത്തിൽ പാർത്തു എന്നുള്ളതിൻ്റെ ഒരു ചിത്രമാണ് ഈ വേഴ്സിൽ തന്നുക സമാധാനത്തിലും അഭിവൃദ്ധിയിലും അതൊന്ന് വായിച്ചാട്ടെ ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദയും ഇസ്രയേലും ഓരോരുത്തൻ മുന്തിരിവള്ളിയുടെ കീഴിലും അതിവൃക്ഷത്തിൻ കീഴിലും നിർഭയം വസിച്ചു മുന്തിരിവള്ളിയുടെ അവിടെ പറമ്പിലുണ്ടെങ്കിൽ അതിവൃക്ഷം ഉണ്ടെങ്കിൽ അതൊരു അഭിവൃദ്ധിയുടെയും ദൈവത്തിന്റെ കരുതലിന്റെയും ഒരു സമയമാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത് എ സൈൻ ഓഫ് അങ്ങനെ എഴുതിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മുന്തിരിവള്ളി ദൈവം മുന്തിരിയുടെ ചാറിൻ്റെ മുന്തിരിവള്ളിയുടെ അതിൻ്റെ ഫലം ഇസ്രായേൽ മക്കൾക്ക് ഉപയോഗിക്കുകയും കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നു അതെപ്പോൾ പല സ്ഥലങ്ങളിലും ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത് ചില സ്ഥലങ്ങളിൽ മുന്തിരിവള്ളി എല്ലാം നശിച്ചുപോയി എന്ന് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി വന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമ്മൾ ചിലയിടത്ത് കാണുന്നത് ഓക്കെ സോ മുന്തിരിപള്ളിയെ വളരെ ഒരു നല്ല രീതിയിൽ ഒരനുഗ്രഹമായിട്ട് വചനത്തിൽ കാണിക്കുമ്പോഴും യഷ്യാവ് അഞ്ചിൻ്റെ ഒന്നിന് രണ്ടും വാക്യങ്ങൾ എറമയ രണ്ടിൻ്റെ ഇരുപത്തൊന്ന് വാക്യങ്ങൾ യഷ്യാവ് അഞ്ച് ഒന്നും രണ്ടും വാക്യങ്ങളും എറമയ രണ്ടിൻ്റെ ഇരുപത്തൊന്ന് വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു ഉണ്ടായിരുന്നു അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു അതിൽ നല്ല വക മുന്തിരി നട്ടു നടുവിൽ ഒരു ഗോപുരം പണിതു ഒരു ചക്കുമിട്ട് മുന്തിരിങ്ങ കായ്ക്കും എന്നവൻ കാത്തിരുന്നു കായ്ച്ചതോ കാട്ടുമതിരിങ്ങ സോ അവിടെ ഒരു മുന്തിരിവള്ളി നട്ടു നട്ട് കഴിഞ്ഞിട്ട് ആ മുന്തിരിവള്ളിയെക്കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയുവാണ് അത് കോണ്ടാക്സ്റ്റോ ഒന്നും എടുത്ത് പറയാൻ പറ്റത്തില്ല യഹ് ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത് യഹോവയ ദൈവം താൻ ഒരു മുന്തിരിവള്ളി നട്ടെന്നും പക്ഷേ ആ നട്ടപ്പോൾ ക്യാൻ ഈ പ്ലീസ് പുട്ട് ദറ്റ് വേഴ്സ് ടു പ്ലീസ് ആ നട്ടപ്പോൾ അത് കായ്ച്ചതോ കാട്ടുമുന്തിരി അത്ര കർത്താവ് യഹുദൻ ഇസ്രായേൽ ജനത്തിൻ്റെ ഓട്ടുള്ള കത്താവും ഇസ്രായേൽ ജനവുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ചും അവർ താൻ നട്ട ഒരു ശ്രേഷ്ഠമായ മുന്തിരിവള്ളി ആയിരുന്നെങ്കിലും അത് ക്രമേണ വല്ലാത്ത ഒരു വള്ളിയായി തീർന്നു കാട്ടുമുന്തിരി ആയി തീർന്നു എന്നുള്ള ഒരു വിലാപമാണ് ഇവിടെ നമ്മൾ കാണുന്നത് എരയാ എരമിയാവിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തൊന്നാം വാക്യം ജെറമയ ടു ട്വൻറ്റി വൺ ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തയ്യായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തയ്യായി തീർന്നു തീർന്നത് എങ്ങനെ സോ ഇതും അങ്ങനെയുള്ള ഒരു ഭാഗമാണ് അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗം ഇതല്ല പക്ഷെ ദൈവം നട്ടുപിടിപ്പിച്ച ആ മുന്തിരിവള്ളി ആ ജനം ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരോധമായി നടന്നതിനെ കുറിച്ചും ദേശത്ത് അനീതി പ്രവർത്തിച്ചതിനെക്കുറിച്ചുമാണ് ഈ രണ്ട് അവസാനം വായിച്ച രണ്ട് വാക്യങ്ങളും നമ്മളോട് പറയുന്നത് അത് കൂടുതൽ അതിൻ്റെ പശ്ചാത്തലം വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അകത്തോട്ട് കയറുന്നില്ല സോ മുന്തിരിവള്ളി എന്ന് പറയുന്ന ഒരു കാര്യം യഹൂദന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരുന്നെങ്കിലും യഹൂദന്മാരുടെ ഇടയിൽ തന്നെ അവർ തന്നെ തെറ്റിപ്പോയി എന്നുള്ള ഒരു സമയം അത് യഹൂദന്മാരുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് ഉണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്ന ഉടനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം കേട്ട ആൾക്കാർ ഹൂ ആർ ദ ഫസ്റ്റ് ഹിയറേഴ്സ് ആൻഡ് വാട്ട് ദി അണ്ടർസ്റ്റാൻഡ് ആദ്യം ദൈവവചനം കേട്ടവർ കേട്ടവരവർ ആ വചനത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത് എന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും കാണണം ഓക്കെ ആദ്യം ദൈവവചനം കേട്ടവർ ഇപ്പം ഫിലിപ്പ്യർക്ക് എഴുതുന്ന ലേഖനം പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുന്ന ഉടനെ അത് ഞാനെന്തോ മനസ്സിലാക്കിയെന്നുള്ള അല്ല ആദ്യം നമ്മൾ നോക്കേണ്ടിയത് ഫിലിപ്പിയർക്ക് എന്താണ് മനസ്സിലായത് എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് സോ അങ്ങനെ നോക്കുന്ന നോക്കുന്നു കർത്താവേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഞാൻ നല്ല മുന്തിരിവള്ളിയാണ് എന്ന് പറയുന്നുണ്ടെ അവിടെ മനസ്സിൽ കൂടി പോയത് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി ആയിട്ടുണ്ട് ഉടനെ അതിനുവേണ്ടിയാണ് ഞാൻ ഈ പഴയ പഴയനിമിത്തിലെ പശ്ചാത്തലം നിങ്ങളോട് പറഞ്ഞത് മുന്തിരി വള്ളിയെക്കുറിച്ച് അവർക്ക് വളരെ അറിയായിരുന്നു പക്ഷേ ദൈവ നട്ട മുന്തിരി വള്ളി ഇസ്രായേൽ ഗ്രഹം തെറ്റിപ്പോയി എന്നുള്ള ഒരു കാതലായ പഠിപ്പീര് പഴയ നിമിഷത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കർത്താവ് അവരോട് ഇവിടെ പറയുന്നത് ഞാൻ സാക്ഷാൽ സാക്ഷാൽ യോഹനാൻ പതിനഞ്ചിൻ്റെ ഒന്ന് ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയാകുന്നു സാക്ഷാൽ എന്നുള്ള ദ റിയൽ മുന്റിവള്ളി എന്നുള്ളതാണ് നമ്മൾ സാക്ഷ്യാൽ എന്നുള്ള നേരായിട്ടുള്ള പക്ഷേ ഇംഗ്ലീഷ് എബ്രായറിൽ അതിന് വേറെ ഒരു ഇതുണ്ട് നേരായിട്ടുള്ള ഐ എം ദ ട്രൂ വൈൻ ട്രൂ വൈൻ എന്നു വെച്ചാൽ സത്യ സത്യസന്ധതയുള്ള ഒരു മുന്തിരിവള്ളി ഞാനാണ് ഞാൻ നേരമായിട്ടുള്ള ആ തെറ്റിപ്പോയ മുന്തിരിവള്ളിയല്ല ഞാൻ നേർവഴിയിൽ പോകുന്ന ഒരു മുന്തിരിവള്ളിയാണ് എന്നുള്ള ഒരു മീനിങ് അതിൻ്റെ അകത്തുണ്ട് അങ്ങനെയാണ് കർത്താവ് അവിടെ തുടങ്ങുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെ വേറെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കട്ടെ ഇത് കർത്താവ് മരിച്ച് മരിക്കുവാൻ കർത്താവിൻ്റെ മരണത്തിൻ്റെ തലേ ദിവസം നടക്കുന്ന ഒരു കാര്യമാണിത് കർത്താവ് മരിക്കുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഒരു കോൺവെർസേഷൻ ഒരു സംഭാഷണമാണ് ഇത് ദ ഫെയർവെൽ ഡിസ്കോഴ്സ് എന്നാണ് വേദപണ്ഡിതന്മാർ ഇതിനെ വിളിക്കുന്നത് യോനാൻ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അവസാനത്തെ വേർപിരിയുന്നതിന് മുൻപേ പറഞ്ഞ സംഭാഷണം ഫെയർവെൽ ഡിസ്കോഴ്സ് ഞാൻ നിങ്ങളെ നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഉടനെ അതിൻ്റെ പശ്ചാത്തലം ഓർക്കുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ പന്ത്രണ്ടാം അധ്യായത്തിൽ യോനാൻ്റെ സുഷ്യൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു സ്ത്രീ വന്ന് കർത്താവിൻ്റെ കാല് തൈലം കൊണ്ട് കഴുകി അത് ഉണക്കുന്നു തൻ്റെ മുടി കൊണ്ട് അതിന് പതിമൂന്നാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകുന്നു കഴുകിയിട്ട് അന്ന് തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിക്കുന്നു അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നു ഞാൻ താമസിക്കാതെ ഞാൻ മരിക്കാൻ പോവാണ് എന്നാ മരിക്കാൻ പോകുന്നത് അവർക്കറിയില്ല പിറ്റേ ദിവസം ഇത് നടക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തലേ ദിവസമാണ് നടക്കുന്നത് കർത്താവിൻ്റെ ക്രൂശ്യൻ്റെ മരണത്തിൻ്റെ തലേ ദിവസമാണ് ഇത് നടക്കുന്നത് അതിന് മുൻപേ കുറേ ദിവസങ്ങളായിട്ട് കർത്താവ് അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ മരിക്കാൻ പോവാണ് എന്ന് വെച്ചാൽ ഇവർ പരിഭ്രാന്തരായി ഇതെന്തോ നടക്കാൻ പോകുന്നത് എന്തോ നടക്കാൻ പോകുന്നത് എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരുന്ന ടൈമിലാണ് ഈ സംഭാഷണമൊക്കെ നടക്കുന്നത് സോ അതിൻ്റെ പശ്ചാത്തലം നിങ്ങൾ അറിയണം സോ അവർ വളരെ സുഖമായിട്ടിരുന്ന് ഏതാണ്ട് കേട്ടോണ്ടിരിക്കുന്ന ടൈമിലല്ല ഇതെല്ലാം പറയുന്നത് മുന്തിരിവള്ളിയെക്കുറിച്ചൊക്കെ അവർ പേടിച്ച് അവർ പേടിച്ച് എന്ത് ചെയ്യണം എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ഇനി എന്ത് നടക്കും എന്ന് എന്നുവെച്ചാൽ ഭാവിയെക്കുറിച്ച് ഭയങ്കര ഭയമുണ്ടായിരുന്ന ഒരു സമയത്ത് അവരോട് പറഞ്ഞ ഒരു മൂന്ന് അധ്യായങ്ങളുടെ ഇടയിലുള്ള ഒരു ഭാഗമാണ് ഞാൻ പതിനൊന്ന് വേഴ്സ് സുവായിച്ചത് മൂന്ന് അധ്യായമൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് കർത്താവ് യോഹനാനെഴുതിയപ്പോൾ അധ്യായങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ആ നടുവിലുള്ള കുറേ വേഴ്സസ് ഒരു ഭാഗം ഉടനെ ആ ഭാഗത്ത് കർത്താവ് പല കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെയും പിന്നെ എന്തുകൊണ്ട് ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നാള് കർത്താവ് മരിക്കാൻ പോകണം അവർക്കറിയില്ല പക്ഷേ കർത്താവിനെ അറിയാം ഓക്കെ ഈ സംഭാഷണം കഴിഞ്ഞിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നു പതിനേഴാം അധ്യായത്തിൽ പതിനെട്ടാം അധ്യാതിയിൽ ഗത്തമിനോട് പോയിട്ട് പിന്നെ അവർ പിടിച്ചോണ്ട് പോകുന്നു അന്ന് പോയിട്ട് പിറ്റേന്ന് മൂന്ന് മണി ഉച്ചയാകുമ്പോഴത്തേക്ക് കർത്താവ് മരിച്ചു ഇരുപത്തിനാല് മണിക്കൂറോലില്ല ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ മരണം അങ്ങനെയുള്ള ഒരു സമയം നമ്മൾ സാധാരണ ഇതൊക്കെ വായിക്കുന്നുണ്ട് നമുക്ക് പശ്ചാത്തലമൊന്നും ഓർക്കാത്തത് കൊണ്ട് എന്താണ് ശിഷ്യന്മാരുടെ മനസ്സിൽ കൂടെ കടന്നുപോയത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല പക്ഷെ അത് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ച് പരിഭ്രാന്തരായി വല്ലാത്ത ഒരു അവസ്ഥയിലാണ് കർത്താവ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് കർത്താവ് പോയെന്നാലും അദ്ദേഹത്തിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് പിതാവ് വിശ്വസിക്കുക എന്നിലും വിശ്വസിക്കുക എൻ്റെ പിതാവിൻ്റെ സ്ഥലത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാനാണ് ഞാൻ പോയാൽ നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാൻ പോകണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രയാസമേറിയ ഒരു ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരോട് നാളെ എന്ത് നടക്കുമെന്ന് അറിയാത്ത ഒരു കൂട്ടം ജനത്തോട് വളരെ പ്രയാസത്തിൽ കൂടി കർത്താവേ എനിക്ക് എന്ത് എനിക്കെന്ത് സംഭവിക്കുമെന്നറിയാതെ മുമ്പോട്ട് പോകുന്നത് യേശു മരിക്കാൻ പോകാന്ന് പറയുന്നത് നമ്മുടെ ഗുരു ഇനി നമ്മൾക്ക് എന്തുവാകും നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് എങ്ങാണ്ട് ഒളിച്ചിരിക്കുമായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയും വരാൻ പോവാ കർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് നാളെ ഉച്ചയാകുമ്പോഴത്തേക്ക് മരിക്കും ഒരു നാല് ഇല്ല അത് കഴിയുമ്പോഴത്തേക്ക് അതിനു മുമ്പേ ഇവരെ ചിതറി ഓടും എന്നാ പറഞ്ഞേ വചനം ഓടുന്നു ചിലർ കർത്താവിനെ തള്ളിപ്പറയുന്നു ഞാൻ ഈ മനുഷ്യനെ അറിഞ്ഞിട്ട് പോലും ഒരു വ്യക്തിയാണെങ്കിൽ അവനെ കയറി പിടിച്ചപ്പോൾ അവൻ വിവസ്ത്രനായി എന്ന് വെച്ചാൽ എല്ലാം വിട്ടിട്ട് നഗ്നനായി ഓടി മറിഞ്ഞെന്ന വേറെ അദ്ദേഹത്തിന് വേറെ സുഷയുന്നേ വല്ലാത്തൊരവസ്ഥ കർത്താവരെയും ഒരുക്കിയാണ് ഒരു കാര്യം പറയട്ടെ നിങ്ങളോട് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഓക്കെ നിങ്ങൾ സങ്കല്പിച്ചാട്ടെ നിങ്ങൾ നിങ്ങൾ എന്ത് സംസാരിച്ചേനും എന്ന് ഞാനിവിടെ നോക്കുന്നുണ്ടേ അജിത്തിൻ്റെ മകം എനിക്ക് കാണുന്നു സോ സർ ജസ്റ്റ് യൂസിങ് യു ആസ് എ എക്സാമ്പിൾ ഓക്കെ അല്ലെങ്കിൽ എൻ്റെ മോനെക്കുറിച്ചും പറയാം അജിത്തിൻ്റെ മോനെക്കുറിച്ചും പറയാം ഞങ്ങൾക്ക് ഇങ്ങനെ വെളിപ്പെട്ട് വന്നതെന്ന് വെച്ചോ അജിത്തും ഞാനും അല്ലെങ്കിൽ പാസ് വിനോദ് അല്ലെങ്കിൽ അച്ചൻ ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നു എന്തോ നാളെ നീ മരിക്കാൻ പോവാണ് ദൈവം പറഞ്ഞതായിട്ടാണ് നമ്മൾ കണ്ടത് നമ്മൾ അവസാനമായിട്ട് നമ്മുടെ ഫാമിലിയോടും മക്കളോടും എന്ത് പറഞ്ഞേനേയും തീർച്ചയായും മരിക്കാൻ പോകുന്നു അങ്ങനത്തെ ഒരു സംഭാഷണമാണിത് മനസ്സിലായോ ടൈപ്പ് ഓഫ് കോൺവേഴ്സേഷൻ ഒരു ദിവസം പോലും കൂട് ഫുള്ളായിട്ടില്ല തീർച്ചയായും നമ്മൾ ഞാൻ ദീപയോട് എന്ത് പറഞ്ഞേനെയും അജിത് ഗീതയോട് എന്ത് പറഞ്ഞേനെയും പിന്നെ വിൽസിയോട് എന്ത് അച്ചു സീനോട് എന്ത് പറഞ്ഞേനെയും മക്കളോട് എന്ത് പറഞ്ഞനെയും കർത്താവ് അവരോട് പറയുകയാണ് ഞാൻ മുന്തിരിപള്ളിയാണ് എൻ്റെ പിതാവ് തോട്ടക്കാരൻ അവർ കടന്നു പോകാൻ പോകുന്ന ആ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഈ പതിനാല് പതിനഞ്ച് പതിനാറാം വാക്യങ്ങളിൽ കർത്താവ് പല കാര്യങ്ങളെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്നുണ്ട് അവസാനത്തെ നിർദ്ദേശങ്ങളാണ് അവർ കടന്നു പോകാൻ പോകുന്ന പ്രയാസങ്ങൾ അവരെങ്ങനെ പ്രാർത്ഥിച്ച് ദൈവം അവർ പ്രാർത്ഥിക്കുന്ന അവർക്ക് ലഭിക്കും പരിശോധനമാവിനെ ദൈവം അയയ്ക്കും അവരെ സഹായിക്കാൻ വേണ്ടി അവർ കടന്നു പോകാൻ പോകുന്ന പ്രൊസിക്യൂഷൻ പ്രശ്നങ്ങൾ ഇതെല്ലാം പല പല തീംസ് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോരോ അധ്യായത്തിലുമുണ്ട് ഒരു രീതി പറയുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം നമ്മളുടെ രാജ്യം അങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയത്തില്ല നമ്മുടെ രാജ്യത്താണെങ്കിൽ ദൈവം ഒരു കരുണ ചെയ്ത് വല്ലാത്ത നിന്ന് ഒരു കൂട്ടം ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യം മുഴുവൻ അതിന് അതോട് നിങ്ങൾ അഗ്ര ചെയ്താലും അഗ്രി ചെയ്തില്ലെങ്കിലും അങ്ങനെ അവർ ചെയ്യാൻ ചില പദ്ധതിയൊക്കെ ഇട്ടു എന്ന് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ച് കേട്ടതാണ് പക്ഷെ അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ദൈവം മറ്റിയൊരു കൂട്ടം ആൾക്കാർക്ക് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എല്ലാം എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിൽ നിന്ന് അത് തടസ്സമിട്ട് മുമ്പോട്ട് നടത്തിയ ഒരു കാലമാണ് നമ്മൾ ദൈവത്തിന് ഞായം താങ്ക്ഫുൾ ടു ഗോഡ് പക്ഷേ എന്നേക്കും നമുക്ക് പ്രശ്നം ഇവിടെ ഉണ്ടാകത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് കാരണം ലോകത്തിൽ പല രാജ്യങ്ങളിലും പോയാൽ നമ്മുടെ ഇവിടെ അത്രയും സ്വാതന്ത്ര്യം അവർക്കില്ല അത് നമ്മുടെ രാജ്യത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും പോയാൽ നമുക്ക് കേരളത്തിലുള്ള അത്രയും സ്വാതന്ത്ര്യം ഇല്ല കർത്താവിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ജയിലിനടുത്ത് അകത്ത് അകത്ത് അടച്ചിടപ്പെടുന്ന ആൾക്കാരെ നമ്മുടെ രാജ്യത്തിൽ അനേകരുണ്ട് ഒരു ലൈഫ് ഗ്രൂപ്പ് നടത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ചർച്ച് മീറ്റിംഗ് നടത്തുന്നതുകൊണ്ട് ജയിലിൽ പോകേണ്ടി പോകേണ്ടി വരുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്ത് പലയിടത്തും ഉണ്ട് നിങ്ങളിതിനെക്കുറിച്ചൊക്കെ അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതുണ്ട് നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് സോ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് നടക്കും എന്ന് ഭയപ്പെടുന്ന ആൾക്കാരോട് കർത്താവ് പറയുന്നു ഈ അധ്യായങ്ങൾ അതുകൊണ്ട് ഈ മൂന്ന് അധ്യായങ്ങൾ കാരണം അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകുവാണ് ശിഷ്യന്മാർ അതിന് മുൻപായിട്ട് അവർക്കത് അറിയത്തില്ലെങ്കിലും കർത്താവിനെ അറിയാമായിരുന്നു കർത്താവ് വരെ പ്രിപ്പയർ ചെയ്തു ഓക്കെ കർത്താവ് വരെ പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ ഭയപ്പെടണ്ട ഞാൻ കൊടു കൂടിയുണ്ട് അതുമാത്രമല്ല പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കുന്നു നിങ്ങളെ സഹായിപ്പാനായിട്ട് എന്നുള്ള ഒരു സന്ദേശമാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങള് നമുക്ക് തരുന്നത് ഞാൻ പിന്നെയും ഒന്നുകൂടെ പതിനഞ്ച് ഒന്ന് മുതൽ ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കി കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പുപോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആ വക ചേർത്ത് തീയിലിടുന്നു അത് വെന്തു പോകും നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുവിൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും ഇടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ഇവിടെ നാല് വ്യക്തികളെ വ്യക്തികളെയാണ് യോഹനാൻ അപ്പോസനായ യോഹനാൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഒന്ന് ആദ്യമായിട്ടുള്ള വ്യക്തി കർത്താവാണ് ഐ എം ദ ട്രൂ വൈൻ നേരായിട്ടുള്ള സാക്ഷാലായിട്ടുള്ള മുന്തിരിവള്ളി ഞാനാണ് രണ്ടാമത് തോട്ടക്കാരൻ നമ്മുടെ സ്വർഗസ്നായ പിതാവ് മൂന്നാമത് ഫലം കായ്ക്കാത്ത കൊമ്പുകൾ നാല് ഫലം കായ്ക്കുന്ന കൊമ്പുകൾ ഈ നാല് വ്യക്തികളെയാണ് ഇവിടെ നമ്മൾ നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അപ്പോസ്നായി യോഹനാൻ കർത്താവിൻ്റെ സംഭാഷണത്തിൽ നിന്ന് ഞാൻ ഈ ഫലം കായ്ക്കാത്ത സമയം ഒത്തിരി എടുക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കടന്നു പോവുകയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തു അങ്ങനെ തന്നെയാണ് ഫലം കായ്ക്കാത്ത കൊമ്പുകളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ആൾക്കാരെ ആ ഫലം കായ്ച്ചില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ വെട്ടി തീയിലിടും കേട്ടോ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം എന്നുള്ള രീതിയിൽ ഈ ഭാഗം എടുത്ത് പഠിപ്പിക്കാറുണ്ട് എൻ്റെ ഞാൻ ഈ വചനം കൂടുതലായിട്ട് പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു നമ്മുടെ രക്ഷയെക്കുറിച്ചോ അത് നമ്മുടെ ഫലങ്ങളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചോ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗമല്ലിത് ഈ ഭാഗത്ത് കർത്താവ് കൊടുത്ത മുൻഗണന നിങ്ങൾ ഫലം കായ്ക്കുവാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ഫലം കായ്ക്കുവാൻ വേണ്ടി ദൈവം നിങ്ങളെക്കുറിച്ച് പദ്ധതി ഇട്ടിട്ടുണ്ടെന്നും നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നത് മൂലമേ ഇത് നടക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളതുമാണ് ഈ ഭാഗം നമ്മളെ കാണിക്കുന്നത് സോ ഫലം കായ്ക്കുവാൻ വേണ്ടി ദൈവം സകല കരുതലും സകല സഹായങ്ങളും നമുക്ക് ദൈവം തരും അതുകൊണ്ട് അത് വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടിവിടെ പറഞ്ഞിട്ടുണ്ട് അത് പറയുമ്പോൾ തന്നെ ഞാൻ പറയട്ടെ എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഭാഗം എന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമല്ല ഫലം കായ്ക്കാതിരുന്നാൽ അതിന് തിത്ത ഫലമുണ്ട് ദൈവം ന്യായം വിധിക്കും എന്ന് നമ്മൾ അറിയണം അത്രേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ ബസ് ഡെഫിനറ്റ്ലി ദ ജഡ്ജ്മെൻറ്റ് ഫലം കായ്ക്കാതെ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു നിമിഷം ഇവിടെ നിർത്തി ചോദിക്കുവാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈ ഭാഗം വായിക്കുന്ന ഉടനെ ഞാൻ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു വ്യക്തിയാണോ എൻ്റെ ജീവിതത്തിലും സഭയിലും സമൂഹത്തിലും സോ ദൈവം എന്നിൽ വയ്ക്കും വയ്ക്കുന്ന ആത്മാവിന് ഫലങ്ങൾ എന്നിലുണ്ടോ മറ്റ് ഫലങ്ങൾ കായ്ക്കുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയാണ് അത് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ഈ വചനം വായിച്ചിട്ട് പെട്ടെന്ന് മറന്നു പോകുന്നേരെ പോലെ യാക്കോ ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നമ്മൾ വായിച്ചിട്ട് പഠിച്ചിട്ട് ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല ഏതായാലും വായന വചനം വായിച്ചല്ലോ പഠിച്ചല്ലോ അത് മനസ്സിലായല്ലോ ആ ഇത്രയും മതി എന്ന് ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ അപകടകരമായ ഒരു സ്ഥലത്താണ് ദൈവം തൻ്റെ വചനം നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ഈ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തു കൊണ്ട് നമ്മൾ രൂപാന്തരപ്പെട്ട് ദൈവഹിതത്തിന് ഉതകുന്നവരായി മാറി തീരുവാൻ വേണ്ടിയാണ് സോ ഫലം കായ്ക്കാത്തവർക്ക് ദൈവം ചില ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇടപെടലുകൾ

വസിക്കുക എന്നുള്ളൊരു വാക്ക് ഇവിടെ പത്ത് പ്രാവശ്യം ഈ പതിനൊന്ന് വേഴ്സസിലുണ്ട് പക്ഷേ നമ്മൾ കർത്താവിൽ വസിക്കണം എന്ന് പറയുന്നതിന് മുൻപേ പതിനാലാം അധ്യായത്തിൽ വസിക്കുന്നതിനെക്കുറിച്ച് ഒരു വേഴ്സ് ഉണ്ട് അത് സാധാരണ നമ്മൾ വിട്ടുപോകുന്നു ആ വേഴ്സ് വേഴ്സിങ്ങിനാണ് പറയുന്നത് നിങ്ങൾ സോറി ഇരുപത്തിരണ്ടാം പതിനാലിൻ്റെ അവനോട് എന്ത്വിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്ര നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടു കൂടെ വാസം ചെയ്യും സോ നമ്മൾ കർത്താവിൽ വസിക്കണം കൊമ്പ് മുന്തിരിവെള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിന് മുൻപേ പതിനാലാം അധ്യായത്തിൽ അവിടെ കർത്താവ് യേശു ക്രസ്തു വേറെ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിട്ടാണ് നമ്മൾ വസിക്കണമെന്ന് പറയുന്നത് അതിതാണ് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുവാണെങ്കിൽ അവിടെ വേറെ ഒരു വസിക്കുന്ന കാര്യം നടക്കുന്നു അനദർ എ ബൈഡിങ് എന്തോ ആണ് പിതാവും പുത്രനും വന്ന് നമ്മോടുകൂടെ വസിക്കും അതൊരു വാഗ്ദത്വമാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നെ പതിനഞ്ചാം അധ്യായം വരുന്നത് സോ ദൈവം വന്ന് നമ്മോട് കൂടെ വസിക്കും മനസ്സിലായോ സോ നമ്മളേതാണ് മസിൽ പിടിച്ച് കർത്താവിനൂടെ വസിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അല്ലേ ഇവിടെ പറയുന്നത് കാരണം ഇതെല്ലാം ഒരു സംഭാഷണമാണ് നിങ്ങൾ മനസ്സിലാക്കണം വേറെ വേറെ ചാപ്റ്റേഴ്സ് ഒന്നും കർത്താവ് പറഞ്ഞില്ല സോ ദൈവം വന്ന് നമ്മുടെ കൂടെ വസിക്കും ദൈവം വന്ന് നമ്മുടെ കൂടെ വസിക്കും എങ്ങനെ നമ്മൾ ദൈവത്തെ കർത്താവിനെ സ്നേഹിക്കുവാണെങ്കിൽ കർത്താവിൻ്റെ വചനം പാലിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പോലോ സപ്പോസ് ഇങ്ങനെ പറയുന്നു നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മളെ ദൈവം സൃഷ്ടിച്ചത് തന്നെ ആ പദ്ധതി വെച്ചാണ് എന്തുവാണ് താൻ വന്ന് നമ്മളിൽ വസിക്കുവാൻ വേണ്ടി സോ നമ്മളേതാണ്ട് കഷ് മസിൽ പിടിച്ച് നമ്മൾ ഏതാണ്ട് തലമുത്തി നിന്ന് ഏതാണ്ട് കർത്താവിനെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം നമ്മൾ നമ്മളേതാണ്ട് ചെയ്യണം എന്നുള്ളതല്ല നമ്മളോട് പറഞ്ഞേക്കുന്ന ഇതാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുക എൻ്റെ വചനം പ്രമാണിക്കുക അത് നമുക്ക് ചെയ്യാൻ അറിയാമോ വചനം കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ പറ്റും വചനം അനുസരിക്കാൻ പറ്റുമോ പറ്റും അത്രയും ചെയ്താൽ മതി വസിക്കുന്നത് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവം വന്ന് വസിക്കും അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വചനം സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നെ വന്ന് വസിക്കുമെന്നാണ് യോനാശ്വൻ പതിനാലാം അധ്യായത്തിൽ അവൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ നമ്മൾ അനുഭവിക്കത്തക്കതായിട്ട് ദൈവം നമുക്ക് പദ്ധതികൾ ഇട്ടിട്ടുണ്ട് ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ളവര് കർത്താവിൽ വസിക്കാതിരിക്കുകയാണെങ്കിൽ എന്തോ പ്രശ്നം നമ്മൾ കർത്താവിനെ തള്ളി വിടുകയാണ് നമ്മൾ കർത്താവിനെന്ന് ഓടുവാണ് കാരണം ദൈവം വന്ന് വസിക്കാൻ തയ്യാറാണ് സി നമ്മൾ എങ്ങനെയാണ് വസിക്കുന്നത് 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 എങ്ങനെയാണ് സി കർത്താവിൽ ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ ഇവിടെ ഒരു വേഴ്സ് ഉണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വചനം കേട്ടതുകൊണ്ട് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു മൂന്നാം വാക്യം ഒന്ന് വായിച്ചേട്ടെ പതിനഞ്ചിന്റെ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും ദൈവത്തിന്റെ വചനം കേട്ടാൽ ഞാൻ അങ്ങ് ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതല്ല ഈ വ്യക്തികള് ദൈവം കർത്താവ് എത്ര പേരോടാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് പറയാം ആരെങ്കിലും എത്ര പേരുണ്ട് ഇവിടെ ശിഷ്യന്മാരുണ്ട് എത്ര പേരാണ് ഇത് ഏ പന്ത്രണ്ട് ചെറിയൊരു തെറ്റുണ്ടോ അവിടെ എന്തുകൊണ്ടാ പതിമൂന്നോ അല്ല പതിനൊന്ന് എന്തുകൊണ്ട് പതിനൊന്ന് യൂതസ്കരിയത്ത് പോയായിരുന്നു ഞാനത് പറഞ്ഞല്ലോ യൂതസ്കരിയോത്ത് പതിമൂന്നാം അദ്ദേഹത്തിൽ ഇറങ്ങിപ്പോയി യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പതിനൊന്ന് പിള്ളേ ആളുകളുണ്ട് ഇവിടെ ശിഷ്യന്മാരുണ്ടിവിടെ പതിനൊന്ന് വ്യക്തികൾ അവരോട് പറയുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ വാക്കുകൾ മൂലം നിങ്ങൾ വിശുദ്ധിയുള്ളവരാണ് എന്തുകൊണ്ട് കാരണം അവർ അത് പന്ത്ര പതിമൂന്നാം അധ്യായത്തിൽ നിങ്ങൾ മുഴുവൻ വായിച്ചാലേ പറ്റത്തുള്ളൂ കാരണം അവിടെ പറയുന്നു കഴുകപ്പെട്ടവന് ഇനിയും കാല് കഴുകിയാൽ മതി കുളിച്ചവന് ഇനിയും വെച്ചാൽ കർത്താവിനെ അറിഞ്ഞവർ പിന്നെയും കർത്താവിനെ അറിയേണ്ടി ആയിട്ടില്ല അവർ ഓരോ ദിവസവും നടക്കുമ്പോൾ അവരുടെ മേൽ വരുന്ന മ്ളേച്ചതുകൾ കഴുകിക്കളഞ്ഞാൽ മതിയെന്ന് പതിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ടൈം ടൈമില്ലാത്തൊണ്ട് അവരോട്ടും പോരത്തിൽ നിങ്ങൾ എന്തൊന്ന് വായിച്ചാടാ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറാം അധ്യായങ്ങൾ ഓക്കെ സോ ഇവിടെ കർത്താവ് പറയുന്ന ഇതാണ് ആ ഈ വചനം ഒന്ന് വായിച്ച് കേട്ടോണ്ട് നിങ്ങൾ ശുദ്ധിയുള്ളവരെന്നല്ല കർത്താവിനെ അറിഞ്ഞവർ കർത്താവിനെ സ്വന്തം രസമായി സ്വീകരിച്ചവർ വീണ്ടും ജന അനുഭവത്തിലേക്ക് വന്നവർ എന്തുകൊണ്ടാണ് വീണ്ടും ഞാൻ അനുഭവം ഞാൻ പറഞ്ഞത് കർത്താവ് നിക്കഡിമസിനോട് പറഞ്ഞു നിങ്ങൾ വീണ്ടും ജനിച്ചില്ലായെങ്കിൽ സ്വർഗരാജ്യം കാണത്തില്ല ഇത് ഈ ലേഖനത്തിലാണ് മൂന്നാം അധ്യായത്തിൽ യോൻ ഞാൻ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് ഈ എഴുതിയതെല്ലാം ഒരു നിമിത്തത്തിന് വേണ്ടിയാണ് ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു ലാക്കിന് വേണ്ടിയാണ് എന്തുവാണ് ഈ എഴുതിയേക്കുന്ന എല്ലാം യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിക്കുന്നത് മൂലം രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്യുവാൻ വേണ്ടിയാണ് യോഹനാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് ഇരുപതാം അദ്ധ്യായത്തിൽ അതുണ്ട് മുപ്പത്തൊന്നാം വാക്യം പക്ഷേ അങ്ങോട്ട് നമ്മൾ തിരിയുന്നില്ല ഉണ്ട് കർത്താവ് പറയുന്ന ഇതാണ് തന്നിൽ വിശ്വസിച്ച് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷവായി സ്വീകരിച്ച ഓരോരുത്തരോടും പതിനൊന്ന് പേരും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അവരോട് പറയുന്നു നിങ്ങൾ ഇപ്പോഴേ വിശുദ്ധിയുള്ളവരാണ് സോ കർത്താവ് കർത്താവിനെ കണ്ടുമുട്ടിയ ആൾക്കാർ അവര് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുന്നു എന്തുകൊണ്ട് പഴയ ജീവിതത്തിൽ പാപത്തിൽ നിറഞ്ഞു കിടന്ന് എന്നെ ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് അവൻ്റെ മകനാക്കി തീർത്തു എൻ്റെ ഗുണം കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം എനിക്കതിനെ ഒരു അർഹതയും ഇല്ലായിരുന്നു എനിക്ക് ഒരു അർഹതയും ഇല്ലായിരുന്നു പക്ഷെ കർത്താവ് അത് ചെയ്തു അങ്ങനെയുള്ള ഒരോട് കർത്താവ് പറയുന്നു നിങ്ങൾ ഈ ബന്ധത്തിൽ തുടരുക കണ്ടിന്യൂ ഇൻ ദിസ് ലൈഫ് അത് മാത്രമല്ല ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഈ വാക്യങ്ങൾ വായിക്കുന്ന ഉടനെ ഒരു കാര്യം വളരെ വ്യക്തമാവും കർത്തവുമായിട്ടുള്ള ബന്ധത്തിൽ വസിക്കുന്നതിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്ക് മുറിച്ച് മാറ്റാൻ പറ്റാത്ത ഒരു ബന്ധമുണ്ട് ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നു ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് സത്യമാണെന്ന് സ്വീകരിക്കുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം മുതൽ നമ്മൾ മുമ്പോട്ട് നോക്കുന്നുണ്ടേ നിങ്ങൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം ഈ വചനം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വരുന്നുണ്ടേ കർത്താവ് തൻ്റെ പരീക്ഷകളിൽ അകപ്പെട്ടപ്പോൾ കർത്താവ് തൻ്റെ വചനമൊന്നുമല്ല പറഞ്ഞേ കർത്താവ് സാധാരണയോട് പറഞ്ഞില്ല സാധാരണ നീ പോ ഞാൻ തൃത്വത്തിൻ്റെ രണ്ടാമനാണ് എന്നൊന്നും പറഞ്ഞില്ല കർത്താവ് തൃത്വത്തിൽ രണ്ടാമനായ കർത്താവ് വരെ പറഞ്ഞ ഇതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്താണ് കർത്താവ് പറഞ്ഞത് വചനത്തിൽ നിന്നുള്ള വാക്യങ്ങൾ മാത്രമാണ് സാത്താരത്തരമായിട്ട് കൊടുത്തത് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ കൊലോസറിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ വചനം സമൃദ്ധിയായി നിങ്ങളിൽ വസിക്കട്ടെ സമൃദ്ധിയായി വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും യേശുവിൽ വസിക്കുവാൻ വേണ്ടി ദൈവം വിളിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതിൻ്റെ അർത്ഥം ഇതാണ് ഞാൻ പിന്നെയും പറഞ്ഞു കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം കർത്താവുമായിട്ടൊരു അടുത്ത ബന്ധം ഇൻട്രിക്കറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയട്ടെ ആ ബന്ധത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരും വിളിക്കുന്നത് കർത്താവ് പറഞ്ഞ് ഒരു രീതിയിൽ ഞാൻ പറയാം ലളിതമായിട്ട് നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മുൻപാകെ നിങ്ങൾ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളുടെ മുൻപാകെ നിങ്ങൾ അതിൽ നിന്ന് അതിജീവിക്കണമെങ്കിൽ എന്നോട് അടുത്തൊരു ഒരു ബന്ധം പുലർത്തുക ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം പതിനഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ പെട്ടെന്ന് പറയത്തുള്ളൂ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരു വ്യക്തി അധികം ഫലം കായ്ക്കുന്നു പതിനഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഏഴാം വാക്യം അങ്ങനെയുള്ള ഒരു വ്യക്തി കർത്താവിൽ വസിക്കുന്ന ഒരു വ്യക്തി പിതാവിനോട് എന്ത് ചോദിച്ചാലും അത് അവന് ലഭിക്കുന്നു പതിനഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പിതാവ് മഹത്വപ്പെടുന്നു ഒമ്പതും പത്തും വാക്യങ്ങളിൽ അങ്ങനെയൊരു ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലും യേശുവിൻ്റെ സ്നേഹത്തിലും നമ്മൾ വസിക്കുന്നു ദൈവം നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു പതിനൊന്നാം അധ്യായത്തിൽ പതിനൊന്നാം വാക്യത്തിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹം വന്ന് വസിക്കും നമ്മളുടെ സ്നേഹം അധികമായി പൂർണ്ണമാകുകയും ചെയ്യും ഇതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് കർത്താവ് പല കാര്യങ്ങളും പറഞ്ഞു മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അത്ര എളുപ്പമല്ലായിരിക്കുമെന്ന് അവരോട് പറഞ്ഞു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പരശുരാത്മാവിനെ നിങ്ങൾക്ക് അയക്കുന്നു അത്ര സുഖകരമായ സമയങ്ങളല്ലായിരിക്കും പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങളെ സഹായിപ്പാനായിട്ട് നിങ്ങൾക്ക് ഒരു സഹായി ഉണ്ട് പരശുതാൽമാവ് ഇന്ന് വരെ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ലോകം മുമ്പോട്ട് പോകുന്നൊണ്ണേ ഇപ്പോഴുള്ള സുഖകരമായ ഒരു സമയമായിരിക്കത്തില്ല എല്ലാ രീതിയിലും ജീവിതം കുറച്ചുകൂടെ കഷ്ടകരമായി മാറത്തേ ഉള്ളൂ അത് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ആ സാഹചര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ ദൈവവുമായിട്ട് യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നേക്ക് നമ്മൾ കടക്കണം നമ്മുടെ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കണം ഇതാണ് നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക എന്ന് ചിലർ പറയുന്നത് അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം എല്ലാം ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതം മാറ്റിവെച്ച് കർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരണം നമ്മുടെ പഴയ ജീവിതത്തിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരണം അങ്ങനെ വരുന്ന ഓരോരുത്തരെയും ഏത് സാഹചര്യമാണെങ്കിലും ദൈവം കാക്കും ദൈവം നടത്തും ദൈവത്തിൻ്റെ കൂടെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് സഹായിക്കും അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും അവൻ്റെ പരിശുദ്ധാത്മാവും നമ്മളെ പഠിപ്പിക്കും വഴി കാട്ടും ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ ഈ ഒരു ഭാരമാണ് കർത്താവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ഇതെല്ലാം പഠിപ്പിച്ചത് എന്തോ ഭാരം മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ ശിഷ്യന്മാർ നിലനിൽക്കണമെങ്കിൽ അവരെന്നോട് അടുത്ത ബന്ധത്തിൽ നടക്കണം ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് നിങ്ങൾ ദൈവത്തോടുള്ള അടുത്ത ബന്ധത്തിലാണോ നടക്കുന്നത് ആണെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണ് അല്ലെങ്കിൽ നിങ്ങൾ ഗൗരവത്തോടെ നിങ്ങളുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് ഇതാണ് കർത്താവ് പറഞ്ഞത് കർത്താവ് കൊ കൊമ്പ് മുന് മുന്തിരി വള്ളിയെ വെട്ടിക്കളയുമെന്നൊക്കെ പറയുന്നുണ്ടേ നമ്മളെ പേടിപ്പിക്കാനൊന്നുമില്ല പറഞ്ഞേ ദൈവത്തിൻ്റെ വഴിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാൻ വേണ്ടി ഒരു വഴിയുണ്ട് ഇതാണ് വഴി കർത്താവ് കാണിച്ചു തരുക നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇന്നും ആളുകൾ പറയാറുണ്ട് അതൊക്കെ ക്രിസ്ത്യൻ കൺട്രീസാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇന്ന് ഭാരതത്തിലുള്ള അത്രയും തന്നെ വിശ്വാസികൾ ചില രാജ്യ പാശ്ചാത്യ രാജ്യങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താ പറ്റിയത് പണ്ട് ദൈവത്തിലൂടെ നടന്ന ആൾക്കാരെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇന്ന് ആ പല രാജ്യങ്ങളിലും വിശ്വാസികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവരെ കയ്യിൽ എണ്ണാവരേ ഉള്ളൂ അതുകൊണ്ട് ചർച്ച് കെട്ടിടങ്ങളൊക്കെ വിൽക്കുകയാണ് എന്തുകൊണ്ട് ഇത് ചർച്ച് കെട്ടിടവും ഇവിടുത്തെ നേതാക്കളൊന്നും ആരെയും സംരക്ഷിക്കാൻ പറ്റത്തില്ല ആരെയും സംരക്ഷിക്കാൻ പറ്റത്തില്ല ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല ആരെയും നീതി വിവാദങ്ങൾ നടത്താൻ പറ്റത്തില്ല നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൂടെ നടക്കണം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൂടെ നടക്കണം അങ്ങനെയാണ് സമം മുമ്പോട്ട് പോകാൻ പോകുന്നത് മറ്റുള്ളവരെല്ലാം നമ്മളെല്ലാവരും തന്നെ അന്യോന്യം സഹായിപ്പാനുള്ള ആൾക്കാരാണ് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദിക്കട്ടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടേ നിർത്തുവാണ് നിങ്ങൾ ദൈവത്തോട് അടുത്തൊരു ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റുമോ ഐ യു സേർട്ടൻ യു ഹവൻ അബോയ്ഡിങ് റിലേഷൻ വിത്ത് ജീസസ് വൈബ്രൻ്റ് റിലേഷൻ വിത്ത് നിങ്ങളുടെ ജീവിതം പരശുരാത്മാവിൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമാണോ ഓരോ ദിവസവും പരശുരാത്മാവിൻ ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണോ നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് പോകുന്നത് അതോ നമ്മൾ തന്നെ തീരുമാനിച്ചത് നമുക്ക് തോന്നിയ വഴികളിലാണോ നമ്മൾ മുമ്പോട്ട് പോകുന്നത് മുമ്പോട്ടുള്ള ഡിഫിക്കൾട്ടായുള്ള സിറ്റുവേഷൻസ് നേടുവാൻ നിങ്ങൾ തയ്യാറാണോ നേരിടുവാൻ നിങ്ങൾ തയ്യാറാണോ നേരിടുവാനുള്ള വഴിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ് അതേ കാര്യങ്ങൾ നമുക്കും പ്രസക്തിയുള്ളതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നു പറയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുക എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ പറ്റത്തില്ല എന്നിൽ വസിച്ചിട്ടല്ലാതെ ഒന്നും തന്നെ ചെയ്യുവാൻ പറ്റത്തില്ല പ്രാർത്ഥിക്കാൻ നിയോഗിച്ച വ്യക്തി ആരാണോ വിൽസി വിൽസി വരുന്നു വന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ നയിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നമ്മൾ ഓരോരുത്തരും ദൈവത്തോടൊന്ന് ചോദിക്കാം കർത്താവെ അല്ലെങ്കിൽ ദൈവത്തിങ്ങളേക്ക് തിരിയാം ഒരു നിമിഷം എടുത്ത് ഒരു ഇരുപത് എടുത്ത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒന്ന് വിലയിരുത്തുക നിങ്ങൾ മുമ്പോട്ട് ഞാൻ വസി ദൈവത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണോ ഫലം കായ്ക്കുന്നവനാണോ വസിക്കുന്നതാണെങ്കിൽ ഫലം കായ്ക്കും വസിക്കുന്നതാണെങ്കിൽ പൂർണ്ണ സന്തോഷം കാണും വസിക്കുവാണെങ്കിൽ ദൈവ കർത്താവ് മഹുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ